കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേരള സർക്കാരിന്റെയും ഇമേജിന്റെ ഗ്രാഫ് താഴ്ന്നു. കോവിഡ് തുടങ്ങിയപ്പോൾ മുതൽ കരുതലിന്റെ കാവലാളായും ഒരു പോരാളിയായും ഒരു ദേവദൂതന്റെയും പരിവേഷമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ ജനമനസ്സുകളിൽ പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ എത്ര പെട്ടെന്നാണ് ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീണത്. ഒരു സ്പ്രിംഗ്ലർ ഉണ്ടാക്കിയ വിനയെ അതാണ് പണ്ടുള്ളവർ പറയുന്നത് എത്ര ഉയരത്തിലേക്ക് പോകും തോറും അതിന്റെ വീഴ്ചയുടെ ആക്കം കൂടുമെന്ന് അതെത്ര സത്യമാണ്. കോവിഡും ലോക്ക്ഡൗണും തുടരുമ്പോഴും സംസ്ഥാനത്തെ സ്പ്രിംഗ്ലർ വിവാദം കത്തി കയറുകയാണ്. സ്പ്രിംഗ്ലർ വിവാദത്തിന് പിന്നാലെ കരാറിൽ അതൃപ്തി അറിയിച്ച സിപിഐയുടെ ഓഫീസിലെത്തി ഐടി സെക്രട്ടറി എം ശിവശങ്കർ സെക്രട്ടറി കാനൻ രാജേന്ദ്രനെ കണ്ടത് പുതിയ ഒരു വഴിത്തിരിവായി. നേരത്തെ ഈ കരാറിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത ഈ ഐടി സെക്രട്ടറി ശിവശങ്കർ സിപിഐയുടെ നാവ് അടക്കിപ്പിക്കാനാണ് കാനൻ രാജേന്ദ്രനെ സിപിഐ ഓഫീസിൽ വന്ന് കണ്ടതെന്നാണ് അഭ്യൂഹം. പക്ഷേ കാനം അതിലൊന്നും വീടില്ലെന്ന് ഒന്നുകൂടെ തെളിയിച്ചു കഴിഞ്ഞു. ശിവശങ്കർ വന്ന് കണ്ടതിൻ്റെ തൊട്ടു പിന്നാലെ കാനം എ കെ ജി സെൻ്ററിൽ ചെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനെ കണ്ട് തങ്ങളുടെ വിയോജിപ്പും അതൃപ്തിയും അറിയിച്ചു. ഐടി സെക്രട്ടറി ശിവശങ്കർ ഒരു പാർട്ടി ഓഫീസിൽ പോകുന്നത് പുതിയൊരു കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഒരു വകുപ്പ് സെക്രട്ടറിയും പാർട്ടി ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ശക്തമായ സമ്മർദ്ദം കൊണ്ടായിരിക്കും ഈ ഐ ടി സെക്രട്ടറി ശിവശങ്കർ സി പി ഐ ഓഫീസിൽ പോയെന്ന് വേണം കരുതാൻ. വകുപ്പ് തല ചർച്ചകൾക്ക് മന്ത്രിമാരെ കാണാൻ ചിലപ്പോൾ പാർട്ടി ഓഫീസുകളിൽ പോയേക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയൊരു കാര്യവുമില്ല. കാരണം ഐ ടി വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അതേസമയം ഐ ടി സെക്രട്ടറി കാനത്തെ കണ്ടത് എന്തിനാണെന്ന് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. കാനവും കൊടിയേരിയും തമ്മിൽ കാണുന്നത് പുതുമയോ ആശ്ചര്യമോ അല്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ സ്പ്രിംഗ്ലർ വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഹൈക്കോടതി ആരാഞ്ഞ ചോദ്യങ്ങൾ സ്വാഭാവികമായ നടപടി മാത്രമാണെന്നും മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കോടതിയുടെ മുന്നിൽ ഒരു കേസ് വന്നാൽ സ്വാഭാവികമായി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. അതിൻ്റെ ഭാഗമായുള്ള ചോദ്യങ്ങളാണ് കോടതി ചോദിച്ചത്. ഇത് വിവരശേഖരണത്തിൻ്റെ ഭാഗമാണ്. വിഷയത്തിൽ കോടതിയുടെ നടപടികളിൽ അപാകതയുമില്ല. ഏത് കോടതിയും ചെയ്യുന്നത് മാത്രമാണ് ഹൈക്കോടതിയും ചെയ്തത്. അതിൻ്റെ എല്ലാം പരിശോധന നടക്കട്ടെ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ മകളുടെ കമ്പനിക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അക്കാര്യങ്ങളിൽ ഉത്തരം പറഞ്ഞ് സമയം കളയേണ്ടതില്ലെന്നാണ് മുഖ്യമന്ത്രി തിരിച്ചടിച്ചത്. അത്തരത്തിലുള്ള എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന് മറുപടി പറയാനല്ല എനിക്ക് സമയമെന്നും അദ്ദേഹം പരിഹസിച്ചു. എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. ആ ധൈര്യം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഇനി അങ്ങോട്ടും ഉണ്ടാവുക. മകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഐ ടി കമ്പനിയുടെ വിലാസം എ കെ ജി സെന്ററിൻ്റെതാണെന്ന ആരോപണം ശുദ്ധ അസംബന്ധമാണ്. എ കെ ജി സെന്ററിന്റെ പേരിലാണോ ഐ ടി കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി തിരിച്ചു ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? തെളിവുകളുണ്ടെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവർ കൊണ്ടുവരട്ടെ. അതിന് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. അവരവരുടെ ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ നോക്കരുത്. ആ ശീലങ്ങൾക്കൊപ്പം വളർന്നവനല്ല ഞാനെന്നും അർത്ഥശങ്കയില്ലാതെ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പ്രതിപക്ഷം മുൻപെങ്ങും ഇല്ലാത്തതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ആക്രമിക്കുന്ന കാര്യത്തിൽ അവർ വിജയിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമൊക്കെ പത്രസമ്മേളനം നടത്തി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ ഷാഫി പറമ്പിലും ശബരിനാഥ് ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കോൺഗ്രസിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് മുസ്ലിം ലീഗും. മുസ്ലിം ലീഗ് നേതാക്കന്മാരായ പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും കെ എം ഷാജിയുമെല്ലാം ആരോപണങ്ങളുമായി രംഗത്ത് തന്നെയുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. കഴിഞ്ഞ ഒരു ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ പ്രചാരം ലഭിച്ച ഒന്നാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ കമന്റ്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ അല്പമെങ്കിലും കഴമ്പില്ലാതെ ഇല്ലെന്നാണ് പൊതുജനം പറയുന്നത്. സാധാരണക്കാരന്റെ മനസ്സിൽ ഈ ആരോപണങ്ങൾ കുത്തിനിറയ്ക്കാൻ
പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റെന്ത് പറഞ്ഞാലും ജനം വിശ്വസിക്കില്ല. അഴിമതിക്ക് ഉദാഹരണം ചേർത്തല്ലേ അവർ ആരോപണം ഉന്നയിക്കുന്നത്. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലെ തിരിമറിയും വെട്ടിപ്പും തെളിവ് സഹിതമല്ലേ അവർ ആരോപണം ഉന്നയിക്കുന്നത്. ജനമനസ്സുകളെ കീഴടക്കി ദേവദൂതനായി സാധാരണക്കാരന്റെ മനസ്സിൽ വാണിരുന്ന മുഖ്യമന്ത്രിയുടെ മുഖമൂടിയാണ് പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണത്തിൽ അഴിഞ്ഞു വീണത്. സ്പ്രിംഗ്ലർ വിവാദം മങ്ങലേൽപ്പിച്ച ഈ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഇനിയും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സർക്കാരും ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും.